വീട്ടിൽ നിന്നും പഠനാവശ്യത്തിനായി നടന്നു പോകുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ പ്രധാന റോഡിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള വാഴത്തോപ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച 15 വയസ്സുകാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. വെറും 15 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പീഡന ശ്രമം നടത്തിയതെന്ന് ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പീഡന ശ്രമത്തിന് ഇരയായ ഈ 21-കാരി രക്ഷപ്പെടാനായി സംഭവസ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അർദ്ധനഗ്നയായാണ് ഈ പെൺകുട്ടി അഭയം തേടിയതെന്നാണ് ആ വീട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞത്. ദേഹത്താകെ മണ്ണ് പറ്റിയ നിലയിലായിരുന്നുവെന്നും കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി വായിൽ കുട്ടിയുടെ ഷോൾ തന്നെ തിരികെ കയറ്റിയ നിലയിലായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. 12 മണിൻ്റെ ഒരു മണിൻ്റെ ഉള്ളിലായിട്ടാണ് ആ കുട്ടി സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് ബാക്കിൽ കൂടി വന്നും കണ്ട് കുട്ടിയെ പിന്നെ മുഖം ഇങ്ങനെ പിന്നെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് കണ്ട എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ പിന്നെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഈ വാഴത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. പ്രതിയായ 15-കാരനെ പെൺകുട്ടി ഇതിനു മുമ്പ് തന്നെ പലയിടങ്ങളിലും വെച്ച് കണ്ടിട്ടുള്ളതായി മൊഴി നൽകിയിരുന്നു. പീഡന ശ്രമം എതിർത്തപ്പോൾ കല്ലുകൊണ്ട് പെൺകുട്ടിയുടെ മുഖത്തടിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ ഇന്നാണ് ഡിസ്ചാർജ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. സമീപത്തെ 2 വീടുകളിൽ ആൾതാമസം ഇല്ലായിരുന്നത് പ്രതിക്ക് കുറ്റകൃത്യം നടത്തുന്നതിന് സൗകര്യമായി മാറി. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആ നാട്ടുകാരനാണ് പ്രതിയെന്ന് പോലീസ് നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മീശയും താടിയും ഇല്ലാത്ത തടിച്ച ആളാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടി നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും 15-കാരനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ 15-കാരൻ്റെ ശരീരത്തിലും മുറിവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നായ ഓടിച്ചപ്പോൾ നിലത്ത് വീണാണ് മുറിവുണ്ടായത് എന്നാണ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. വീട്ടുകാരോടും ഇതുതന്നെയാണ് പ്രതി തലേ ദിവസം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു.